ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സ്റ്റിജി. സ്റ്റിജിസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി നല്ല ചക്ക ഉണക്കിയത് വേവിച്ചതും നല്ല നാടൻ ബീഫ് കറിയും. നമ്മൾ ചീനി ഉണക്കി സൂക്ഷിക്കുന്നത് പോലെ തന്നെ നമുക്ക് ചക്കയും ഉണക്കി എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കാൻ പറ്റും. അങ്ങനെ ഉണക്കി വേവിച്ച ചക്കയും ഒരു ബീഫ് കറിയും. അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വന്നാലോ. അതിനായിട്ട് ഞാനൊരു 1.5 kg ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നല്ല എല്ലോട് കൂടിയ ബീഫ്. ഞാൻ എപ്പോഴും എല്ല് ചേർത്താണ് ബീഫ് വാങ്ങുന്നത്, കാരണം നമ്മുടെ എല്ലും കൂടി ഇട്ട് വേവിക്കുന്ന ബീഫ് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നമുക്ക് അതിനെ വേണ്ടുന്ന ചേരുവകളെന്ന് നോക്കാം. ഞാൻ 1/2 spoon മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 teaspoon കുരുമുളക് പൊടി, 1 tablespoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത്, 1 2 കറിവേപ്പില, അതിനുശേഷം 1 tablespoon ബീഫ് മസാല, അതിനുശേഷം കായവും കൂടി ചേർത്ത് കൊടുക്കുന്നത്. കായം എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് വേഗത്തിൽ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടാനാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി 1/2 മണിക്കൂറോളം നമുക്ക് മാറ്റി വയ്ക്കാം. ഇതാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഉണക്കിയ ചക്ക. നാട്ടിൽ നിന്നും അച്ചച്ചൻ്റെ മമ്മിയും പപ്പയും ഉണക്കി തന്നു വിട്ടതാണിത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബീഫിൻ്റെ കുക്കർ അടച്ച ശേഷം 4 whistle അടുപ്പിച്ചെടുക്കുക. എൻ്റെ കുക്കറിൽ 4 whistle അടിച്ചാൽ മാത്രമേ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്തുകൾ ഇട്ട് കൊടുക്കുക. ഞാനൊരു 1/2 മുറി തേങ്ങയാണ് ഇട്ടിരിക്കുന്നത്. ഇത് നന്നായിട്ട് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങ ബ്രൗൺ നിറമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ മറ്റൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി വയ്ക്കുന്നുണ്ട്. ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ബീഫിന് വേണ്ടുന്ന ഓരോ ചേരുവകളിലിട്ട് വഴറ്റിയെടുക്കുക. ആദ്യമായി ഞാനൊരു 3 medium സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം. അതിലേക്ക് 1-2 പച്ചമുളക് ഞാൻ നെടുകെ കീറിയിട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ബീഫ് കറിക്ക് കൊച്ചുള്ളിയാണ് നല്ലത്, എങ്കിലും നമുക്ക് പൊളിക്കാനുള്ള മടി കൊണ്ട് ഇന്ന് ഞാൻ സവാളയാണ് ചേർത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്കൊരു 2 tablespoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് വഴണ്ടതിന് ശേഷം മാത്രം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാവുള്ളൂ. അങ്ങനെ നമ്മുടെ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു തക്കാളി, 1 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, നല്ല വലിയ 1 തക്കാളി. അതും കൂടി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. തക്കാളി കൂടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അങ്ങനെ നമ്മുടെ തക്കാളി കൂടി നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേണ്ടുന്ന പൊടി ഐറ്റംസൊക്കെ ഇനി ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ 2 tablespoon മുളക് പൊടി, 1/2 tablespoon മല്ലിപ്പൊടി, 1 tablespoon ഗരം മസാല, 1/2 tablespoon കുരുമുളക് പൊടി, 1/2 tablespoon മഞ്ഞപ്പൊടി, 1/4 teaspoon ജീരകം. ജീരകം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഈ പൊടി ഐറ്റംസ് എല്ലാം ഒന്നിച്ച് ഞാൻ നമ്മുടെ ഉള്ളിയുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം. ഈ പൊടി ഐറ്റംസിൻ്റെ എല്ലാം പച്ചമണം മാറി കിട്ടുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പൊടി ഐറ്റംസ് എല്ലാം മിക്സായി പച്ചമണമൊക്കെ മാറി നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വേറെ വെള്ളമൊന്നും നമുക്ക് ചേർക്കേണ്ടി വരില്ല, കാരണം ബീഫിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം തന്നെ നമുക്ക് ധാരാളമാണ്. അങ്ങനെ നമുക്ക് ബീഫും കൂടി നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ബീഫ് കൂടി ഇട്ട് ഞാൻ നന്നായിട്ട് മസാലയ്ക്ക് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് മുഴുവനായിട്ട് ഞാൻ നമ്മുടെ ബീഫിലെ കറിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് പറ്റിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ വാങ്ങി വയ്ക്കാറാകുമ്പോൾ 1/2 teaspoon കുരുമുളക് പൊടി കൂടി നിങ്ങൾ ചേർക്കണം. അത് ഞാനിതിൽ ആഡ് ചെയ്യാൻ വിട്ടുപോയതുകൊണ്ടാണ്. അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കടുക് കൂടി വറുത്ത് ചേർത്താൽ മതി. ഇനി നമ്മുടെ ഉണക്കച്ചക്ക വേവിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ എത്ര ചക്കയാണോ എടുക്കുന്നതിൻ്റെ 1/2 ഭാഗത്തോളം വെള്ളമാണ് നമുക്ക് ആവശ്യമുള്ളത്. അങ്ങനെ ഞാൻ ചക്ക വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചക്ക വേവുമ്പോഴേക്കും നമുക്ക് ബീഫിന് കടുക് വറുത്തൊഴിക്കാം. അതിനായിട്ട് ഞാനൊരു ചെറിയ ചട്ടി സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച ശേഷം 1/2 teaspoon കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ചെറിയുള്ളി അരിഞ്ഞത് കറിവേപ്പിലയുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചെറിയുള്ളിയൊക്കെ നല്ല ബ്രൗൺ നിറമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി ബീഫ് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ കടുക് വറുത്തതും കൂടി ബീഫ് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമാണെങ്കിൽ മാത്രം
ബീഫ് കറിയുടെ മുകളിലായി കുറച്ച് മല്ലിയില കൂടി നിരത്തി കൊടുക്കുക. ഞാൻ കുറച്ച് മല്ലിയില കൂടി ബീഫ് കറിയുടെ മുകളിലായി നിരത്തി കൊടുക്കുന്നു. ഇനി നമ്മുടെ ബീഫ് കറി നമുക്ക് അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ നാടൻ ബീഫ് കറി റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിക്കാൻ വെച്ച ചക്കയുടെ പരുവം എന്തായെന്ന് നോക്കാം. ആ അങ്ങനെ നമ്മുടെ ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കയിലേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിനായിട്ട് ഞാൻ അരമുറി തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളക്, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു വെളുത്തുള്ളി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒരു നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഒരുപാട് അരഞ്ഞു പോകേണ്ട, ചെറിയ രീതിയിൽ ഒരു ബ്ലെൻഡ് ചെയ്തെടുത്താൽ മാത്രം മതി. അങ്ങനെ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്ത കൂട്ടാണിത്. ഇത് നമുക്ക് ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ചക്കയിലേക്ക് അരപ്പ് നന്നായിട്ട് മിക്സാക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച ശേഷം അരപ്പും ചക്കയും ഒന്നുകൂടി ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. നമ്മുടെ ചക്കയും അരപ്പും ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചക്കയും നല്ല നാടൻ ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ വെക്കുന്ന ബീഫ് കറിയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിൽ ഇത് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്കെൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.